നമസ്കാരം, വെൽക്കം ടു കട്ടൻകാപ്പി മീഡിയ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാടിന്റെ മണ്ണിൽ തന്നെയാണ്. പാലക്കാട് എന്ന് പറയുന്ന സമയത്ത് ആനയും പൂരവും മേളമൊന്നും ഇല്ലാതെ പാലക്കാട് പൂർണ്ണമാവുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആനപ്രേമികൾ കാണപ്പെടുന്നത് ഏകദേശം പാലക്കാട് ഭാഗത്ത് തന്നെയാണല്ലേ. നമ്മൾ ഇന്ന് നിൽക്കുന്നത് എന്ന് പറയുന്നത് ഒറ്റപ്പാലത്തിനടുത്തുള്ള ലക്കിടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെയാണ് നമ്മുടെ പാലക്കാടിന്റെ ഗജ റാണയായിട്ടുള്ള ലക്കിടി ഇന്ദിരക്കുട്ടി ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ഇന്ദിരക്കുട്ടി ഒന്ന് കണ്ടിട്ട് ഇന്ന് ഫുൾ ഇന്ദിരക്കുട്ടിയുടെ കൂടെ ഇങ്ങനെ ചെലവഴിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് നേരെ ഇന്ദിരക്കുട്ടിയുടെ അടുത്തേക്ക് പോയാലോ. ഇതാണ് നമ്മുടെ ഇന്ദിരക്കുട്ടിയുടെ സാരഥി സന്തോഷേട്ടൻ. സന്തോഷേട്ടൻ, എത്രയായി ഇപ്പൊ തുടങ്ങിയിട്ട് ആന ഇവിടെ കയറിയിട്ട്? ആന ഇതില് കയറിയിട്ട് ഒരു കൊല്ലമായി. പിന്നെ ഈ പണി തുടങ്ങിയിട്ട് 30 കൊല്ലമായി. അതല്ലേ, അപ്പൊ ഏതൊക്കെ മുമ്പേ ഏതൊക്കെ ആനയായി? രാമനിൽ നിന്നിട്ടുണ്ടല്ലേ. പിന്നെ വേറെ ഏതൊക്കെ ആനയ്ക്ക? പിന്നെ അയ്യപ്പൻകുട്ടി, പിന്നെ രാമാനുജൻ എന്ന് പറഞ്ഞ ആന ഉണ്ടായിരുന്നു, ലക്ഷ്മിക്കുട്ടി, കുറെ ആനകളൊന്നും. ഇപ്പൊ ഒരു പക്ഷേ നമ്മുടെ ഇന്ദിരക്കുട്ടിയിലേക്ക് കയറിയത്. ഇന്ദിരക്കുട്ടിയുടെ സ്വഭാവം ഒക്കെ എങ്ങനെയാണ്? ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാ? ചോറ്, പട്ട, ചട്ടക്കാരല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാരോട് എങ്ങനെയാ പെരുമാറ്റൊക്കെ? തിന്നാനൊക്കെ കൊടുക്കാം, വേറെ ഒന്നും പറയാൻ പറ്റാ. ചെറിയ കുറുമ്പൊക്കെയുള്ള കൂട്ടത്തില് അല്ലേ. ഓണേഴ്സിന്റെ അടുത്തൊക്കെ എങ്ങനെയാ? ആനക്ക് പരിപാടിയൊക്കെ എടുക്കാറുണ്ടോ? ഓ, എല്ലാ പരിപാടിക്കും പോകാം. ഇപ്പൊ ഒരു സീസണിൽ ഇപ്പൊ എത്ര പരിപാടിയൊക്കെ ഇപ്പൊ എങ്ങനെ എടുക്കാം? 70-80 പരിപാടി എടുക്കും. പക്ഷെ ഇപ്പൊ ഈ കൊറോണ കാരണം പരിപാടി ഒന്നും ഇല്ല. കുടിക്കുക, സാപ്പാട് കഴിക്കുക, കുടിക്കുക. ഇപ്പൊ ഇവിടെ തന്നെയാണോ സ്ഥിരമായിട്ട് കെട്ടാറുള്ളത്? ഇവിടെ വീട്ടിൽ കെട്ടും, വേറെയുള്ള വീട്ടിൽ കെട്ടും. രാവിലെ അവിടെ നിന്ന് കൊണ്ടുവരും, ഇവിടെ കുളിപ്പിക്കും, വീണ്ടും അവിടെ കൊണ്ടുപോകും, ചോറ് കൊടുക്കും, കെട്ടും. അപ്പൊ ഈ ചികിത്സയൊക്കെ എങ്ങനെയാണ്? ചികിത്സ ഇതിനെ സംബന്ധിച്ചോളം എന്നും ചികിത്സയാണ്. എന്നും മരുന്ന്, ഓരോ മരുന്ന് കഴിയുമ്പോ ഓരോന്നും അങ്ങനെ ഓരോ മേടിച്ചോണ്ടേ. ഇവിടെ തടിപ്പണിയൊക്കെ അഞ്ചാറ് വർഷമായി അതൊക്കെ അമ്പലങ്ങളിലെ പരിപാടിക്ക് മാത്രം. ഇന്ദിരയുടെ ഓണർ എന്ന് പറയുന്നത് യൂനസ് അലി. അപ്പൊ നമുക്ക് ആളോട് തന്നെ ഇന്ദിരയുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പോ ഇന്ദിര ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്രയായി? ഇപ്പൊ ആനയുടെ മേടിക്കാനുള്ള ഒരു പണ്ട് മുതലേ ചെറുപ്പത്തിലെ ആനയെ കണ്ട് വളർന്നിട്ടുള്ള. ഇപ്പൊ ഇവിടെ ഇന്നലെ കുട്ടി മാത്രമേ? അപ്പൊ ഇന്നലെ കുട്ടി എവിടെ നിന്നാ മേടിച്ചത്? ഇന്നലെ കുട്ടിയായിട്ട് ഇവിടെ ആൾക്കാരൊക്കെ എങ്ങനെയാ, വീട്ടുകാരൊക്കെ? ഓ, നല്ല നല്ല ബന്ധമാണ്. പോയി കണ്ടില്ലേ? ആ, കണ്ടായിരുന്നു. ആരോടും വലിയ ചെട്ടികളൊന്നും ഇല്ല. നമുക്ക് തന്നെ ഒറ്റയ്ക്ക് അയച്ചിട്ട് വരാനൊക്കെ പറ്റില്ല. ഇപ്പൊ ഒരു വർഷമായിട്ട് മണയിട്ടൊന്നും നിന്ന ആൾക്കാർ 5-6 കൊല്ലൊക്കെ നിൽക്കും. ഇപ്പൊ എന്തായാലും നമുക്ക് ഇന്നലെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്രയും ഷൂട്ടൊക്കെ ശരിയാക്കി തന്നതിന് വളരെയധികം.